ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദാ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ 4 മണിക്ക് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ നൈറ്റ് നമ്മളുണ്ടാക്കുന്ന ഫുഡും ഒക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മുടെ വാതിക്കയിൽ വന്നിരുന്നതാണ് ഉപ്പൻ. ഉപ്പനെ കണ്ടല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ, ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഇവിടെ ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ വരും. അപ്പം ഓരോരുത്തരെ കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്തൊക്കെ വെക്കുന്നതാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ പച്ചമുളകാണേ. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകുണ്ട്, അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഒരുപാട് കിടന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്ക് നല്ല വെയിലാണ്. അപ്പം പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. ഒരു 10 എണ്ണത്തിൽ കൂടുതലുണ്ട്, 10-12 എണ്ണത്തോളം ഉണ്ട്. അപ്പോൾ ഞാനോർത്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നിങ്ങളെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ എന്നും വൈകുന്നേരം ഈ സമയത്ത് ഞാൻ ഇറങ്ങും, ചെടിയൊക്കെ ഒന്ന് നോക്കും. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, സാധാരണ എല്ലായിടത്തും നിൽക്കുന്ന കുറച്ച് ഇതേ ഉള്ളൂ, വെറൈറ്റി ആയിട്ടൊന്നും കാണിക്കാനില്ല. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുന്നതൊക്കെ സമയമാണ്. അപ്പോൾ ദാ ഞാൻ ലൂക്കായിക്കും ഈ സമയത്താണ് ഫുഡ് വെച്ച് കൊടുക്കുന്നത്. രാവിലെ കൊടുക്കും, അത് കഴിഞ്ഞ് രാത്രിയാകാൻ നിൽക്കത്തില്ല. 4 മണി ഒരു 5-5:30 ആകുമ്പോഴത്തേനും ലൂക്കായിക്കുള്ള ചെറുപയറാ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ലൂക്കായിക്ക് കൊടുക്കും. അപ്പോൾ ദാ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പച്ചമുളകാണ്, നമ്മുടെ മുറ്റത്തുണ്ടായ പച്ചമുളകാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്തെങ്കിലും ഒരെണ്ണം ഒന്ന് കണ്ടാൽ മതി, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ദാ നമ്മുടെ തക്കാളിയാണ് നിൽക്കുന്നത്, അതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കായായി വരുമ്പം ഞാൻ കാണിക്കാമേ. ഇത് ഞാൻ എത്ര വെച്ചാലും ശരിയാവത്തില്ല. അപ്പോൾ അതിന് ഞാൻ അമ്മച്ചിയെ കൊണ്ട് വീട്ടിൽ നിന്ന് കിളിപ്പിച്ച് ഇത്ര ഏകദേശം ഈ പരുവൊക്കെ ആയപ്പോൾ തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അമ്മച്ചി എനിക്ക് കിളിപ്പിച്ച് തന്നു വിട്ടതാണ്. അപ്പോൾ ദാ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ചീരയൊക്കെ ദാ വീണ്ടും വലുതായി നിൽപ്പുണ്ട്. അടുത്ത തോരനോ ചീരയാവിയലിനോ ഒക്കെ റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, അത് അടുത്ത ദിവസമേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ ചെടിയിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമൊക്കെ ആവത്തുള്ളൂ. ഇതാ ഒരു ലൂബിയാണ് നിൽക്കുന്നത്, അത്യാവശ്യമൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല വെയിലാണ് രാവിലെ മുതൽ ഒരു ഈ സമയം വരെയും നല്ല വെയിൽ തന്നെയാണ്. ഇതോ ഒരു വെണ്ടയൊക്കെ കിളുത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഈ പുൽച്ചെടികളുണ്ടല്ലോ താഴോട്ട് കിളുത്ത് വരുന്നത്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ദാ നമ്മളിതാ ഈ കപ്പിൽ എന്നും ഇവിടെ വെള്ളം നിറച്ച് വെക്കാറുണ്ട്. നമ്മുടെ കിളികളൊക്കെ വരികയില്ലേ, കാക്കയൊക്കെ ഇഷ്ടംപോലെ വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ദാ അവർക്ക് വേണ്ടി എന്നും ചെയ്ത് വെക്കും. വൈകുന്നേരം ആകുമ്പോൾ അതൊന്ന് കഴുകിയിട്ട് എന്നും നമ്മളതിൽ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി ഞാൻ എടുത്തു. പിന്നെ ദാ നമുക്ക് വൈകിട്ടത്തേക്ക് ദോശമാവാണ്. മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ അരിക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, സാധാരണ അരി ഉഴുന്നു അരച്ച മാവാണ്. പിന്നെ ദാ നമുക്ക് അതിൻ്റെക്ക് വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന പച്ചമുളകിൽ ഒരു 3-4 എണ്ണം ഇട്ടിട്ടുണ്ട്. 5-6 ചുമന്നുള്ളിയും 1 നുള്ള് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കില്ല മുളക് പൊടി ഇട്ടിട്ട് കളറൊന്നും അധികം ഇല്ലല്ലോ എന്ന്. ഇവിടെ പച്ചമുളക് അരച്ച ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരാൾ ഈ ചമ്മന്തി ഇങ്ങനെ വെളുത്തിരുന്നാൽ അവനിഷ്ടമല്ല. അതുകൊണ്ട് ആ കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം ഞാൻ 1 നുള്ള് മുളക് പൊടി ഇടുന്ന കേട്ടോ, അതുകൊണ്ട് വലിയ കളറ് കാണത്തില്ല. പിന്നെ ദാ നമ്മൾ കടുക് താളിച്ചു, ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ട് കറിവേപ്പില ഉണക്കമുളക് മാത്രം ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ ചമ്മന്തി താളിക്കാൻ. അതിൻ്റെ അകത്ത് ഞാൻ ചുമന്നുള്ളി അരിഞ്ഞ്, ഞാൻ ചമ്മന്തി താളിക്കാറില്ല, എനിക്കിഷ്ടമല്ലാതെ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയം ഞാൻ അടുപ്പത്ത് വെക്കില്ല, അപ്പോഴേ തന്നെ ഞാൻ ഓഫ് ചെയ്ത് ഇറക്കി വെക്കും. പിന്നെ ദാ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള, പിന്നെ ഉള്ളിത്തണ്ടുണ്ടല്ലോ അത് ഞാനിങ്ങനെ കിളിർപ്പ് വരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കും ഇങ്ങനെ മുട്ടയ്ക്കൊക്കെ ഇടാൻ വേണ്ടി. അതും ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും 1 പച്ചമുളകൊന്ന് 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഞാൻ ദോശ ഇടുവാണ്. 3-4 ദോശയൊക്കെ ചുട്ടിട്ട് ഒരു ഓംലേറ്റ് ആക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കാം. അങ്ങനെ ഇവർ 2 പേരല്ലേ ഉള്ളൂ ഇവിടെ. ഇന്നിപ്പോൾ എൻ്റെ ഇക്കാപ്പ് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് പോയേക്കും. അപ്പം ഇന്ന് വരത്തില്ല, പിറ്റേന്നേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ദാ നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ടുള്ള ചൂട് ദോശയും ഓംലേറ്റും ചമ്മന്തിയും ഒക്കെ ആക്കാം നമുക്ക്. ചമ്മന്തി ആയിരിക്കുവാണ്. പിന്നെ ദാ പേപ്പർ ദോശ ഒരല്പം നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഒരാൾക്ക് അതാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ അതിന് 2 പേപ്പർ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുവാണ്.
അപ്പോൾ ഇതാ എൻ്റെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? കിച്ചൺ വീഡിയോ ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അല്ലേ നമുക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കമൻറ്റൊക്കെ മറക്കാതെ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ, നമ്മൾ ഓംലേറ്റിനുള്ളതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അവർക്ക് 2 പേർ കൂടി എടുക്കാനാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് നമ്മളൊന്ന് ക്രഷ് ചെയ്തതോ ഇട്ട് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ. അത് ഞാനെപ്പോഴും പാനയിൽ ഒഴിച്ചിട്ടാണ് ഇടാറ് പതിവ്. പിന്നെ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. ഒരു 3-4 ഡ്രോപ്പ് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല ആ ഓംലേറ്റിന് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ. നല്ല പഫി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പേപ്പർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റാം. പേപ്പർ പോലെ ഇരിക്കുന്നുണ്ട്, അതങ്ങ് തെന്നി തെന്നി പോകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പേപ്പർ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ, അത് മാറ്റി അതിനുശേഷം നമ്മൾ അതിലേക്ക് തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് ഓംലേറ്റ് ഉണ്ടാക്കാൻ. എന്താ, ഒരല്പം പെപ്പർ കൂടെ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി. കുരുമുളകൊക്കെ പച്ചമുളകുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതാ നമ്മൾ തിരിച്ചിട്ടു. ഇനിയിപ്പം നമുക്ക് അതെടുക്കാമേ. ഇതാ നമ്മുടെ ചൂട് ദോശയും അട്ടിപ്പൊളി ഓംലേറ്റും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ചമ്മന്തി മാത്രം വെച്ച്, അല്ലെങ്കിൽ സാമ്പാർ കൂടെ വെക്കാറുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ ഞാൻ ചമ്മന്തിക്കകത്ത് ഇഞ്ചി ഒന്നും ചേർക്കാറില്ല. ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റാണ് എനിക്കിഷ്ടമേ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയൊക്കെ ആയിട്ട് കാണാം. അപ്പം മറക്കാതെ, എല്ലാവരും പുതിയതായിട്ടും ആദ്യമായിട്ടും ഒക്കെ കാണുന്നവരുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടേക്ക് കെയർ.